ഹലോ ഹലോ നമസ്കാരം. മൈഡി ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ റാസില. ഞാൻ ബാബ. ഞങ്ങളുടെ ആതുരാലയ വാസത്തിൻ്റെ 5-ാം നാൾ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതെ, നമ്മുടെ ഇതൊരു ഫേഷ്യലാണ് കേട്ടോ. അതിലാദ്യം പാലിൻ്റെ പാട അല്ലെങ്കിൽ ലേശം പാല്, കസ്തൂരി മഞ്ഞൾ, അതിങ്ങനെ മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖമൊന്നും പൊള്ളാതിരിക്കാനായിട്ട് സ്വല്പം നാരങ്ങനീര് ചേർക്കാം. ഞങ്ങളിപ്പോൾ നാരങ്ങനീര് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴിതാ കുറച്ച് റോസ് വാട്ടറാണ് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ തുള്ളി മതി. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കുക. കസ്തൂരി മഞ്ഞളിടാം. അതിൻ്റെ ഒപ്പം തന്നെ പാൽപ്പാടയോ അല്ലെങ്കിൽ പാലിൻ്റെ കുറുകിയ ആ പാലുണ്ടല്ലോ, അതായാലും മതി. അയിട്ടങ്ങായിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാം. മുഖത്ത് ഒരു അഞ്ച് മിനിറ്റൊക്കെ ധാരാളം, 5-8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് ഉണങ്ങും, നല്ല വലിവുണ്ടാകും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബാവയുടെ മുഖത്താണ്. ബാവയാണ് ഈ ബ്യൂട്ടീഷ്യൻ്റെ മുന്നിലേക്ക് ആഗതനായി വന്ന വ്യക്തി. ബാവ റെഡി അല്ലേ? ഐ ആം റെഡി. ഓക്കെ, എന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ ബാവസുന്ദര കുട്ടമ്മൻ്റെ ഇരിക്കുന്നുണ്ട്. നല്ല സുഖമല്ലേ? 5 ദിവസമായി ബാബ സുഖവാസത്തിലാണ്. ഇതെന്താ ശരിക്ക് നമ്മളുടെ മറ്റേ ഷോ ഉണ്ടല്ലോ, ബിഗ് ബ്രദർ ഷോ ഒക്കെ, ബിഗ് ബോസ് അല്ലേ, അതുപോലെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ അടച്ചുപൂട്ടി. ഇവിടെ മറ്റ് 7 വ്യക്തികളും കൂടി ഉണ്ട്, പല ഇതായിട്ട് കുടുംബങ്ങളും എല്ലാവരുമായിട്ട്. അങ്ങനെ ബൈ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവും. ഞങ്ങളിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്നു. നല്ല വൈസ് ചാൻസലർ റാസിലയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വൈസ് ചാൻസലർ അല്ല എന്തിനും. ഇതാ ഇതേപോലെ അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ അവിടെ വേണമെങ്കിൽ കുക്കമ്പറൊക്കെ വെക്കാം. ഇതിപ്പോൾ ഞങ്ങൾ നോർമലായിട്ട് ചെയ്യുന്നത്. ഞങ്ങളിത് നമുക്കൊന്നാ സാധാരണ എപ്പോഴും ചെയ്യാറുള്ളതാണ് കേട്ടത്. ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ ചെയ്യില്ല നമ്മളിത്? ആഴ്ചയിൽ 1-2 വട്ടം ചെയ്യാറുണ്ട്. അതിൻ്റെ ഫലം കിട്ടാറുണ്ട്. അത് നിങ്ങൾ നല്ല വ്യക്തമായിട്ട്, അതാണ് ബാബയുടെ സൗന്ദര്യ രഹസ്യം. ബാബനെ കാണുമ്പോൾ എല്ലാവരും പറയാറില്ലേ സുന്ദരനാണല്ലോ ബാബ എന്നൊക്കെ. പിന്നെ ബാബൻ്റെ ഷേപ്പും നല്ലതാണ് കേട്ടോ, മുഖത്തിൻ്റെയും തലേൻ്റെ ഒക്കെ ഷേപ്പും നല്ലതാണ്. എല്ലായിടത്തെയും ഷേപ്പും നല്ല സൂപ്പറാണ് ബാബൻ്റെ. അതേപോലെ അപ്ലൈ ചെയ്യാം മുഖത്ത്, എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. കുറച്ച് സമയം എടുത്തിട്ടായാലും നല്ല രസത്തിലിങ്ങനെ അപ്ലൈ ചെയ്യാം. ബാബ എടുക്കടുക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. ബാബ ഞാൻ പോയോ നോക്കണം. എൻ്റെ മുത്ത് എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഇത് ആരാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എൻ്റെ മുത്ത്, എൻ്റെ പൊളങ്ക്, എൻ്റെ ഹൃദയം, എൻ്റെ ചങ്ക്, എൻ്റെ ചങ്കിടുപ്പാണ്. അപ്പോൾ ഇതാ നന്നായി തേച്ച് പിടിപ്പിച്ചു. ഉണങ്ങി വലിഞ്ഞു വരുന്നവരെ അങ്ങനെ ഇരിക്കണം. ഒരു 5-8 മിനിറ്റ് മതി. പിന്നെ ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചത് ഞാൻ റാസില. എൻ്റെ ചെസ്റ്റിലേക്കായിരിക്കും എല്ലാവരും നോക്കിയിട്ടുണ്ടാകുന്നത്. എൻ്റെ മുലകൾ അങ്ങനെയാണ്, ചില സമയത്ത് വലുതായി വരും, ചില സമയത്ത് അങ്ങനെ താഴ്ന്നു പോകും. അങ്ങനെയുള്ള പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ. എൻ്റെ നവവധുവാണ് ഇതാ. ഇപ്പോൾ നന്നായി ഉണങ്ങി. എൻ്റെ പൊണ്ടാട്ടി, പൊണ്ടാട്ടി ഞാൻ, എൻ്റെ ഫാദർ, എൻ്റെ മദർ, മമ്മി, എൻ്റെ നമ്പൻ, എൻ്റെ ചങ്ക്, ചങ്ക് ബ്രോ, അങ്ങനെ എല്ലാമായ ഫ്രണ്ട്, ഒരു സൗഹൃദം, എൻ്റെ പടച്ചോൻ. ഇതാ നന്നായി വലിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നന്നായി ഇല്ലേ ബാബാ? ബാബക്കൊരു വലിച്ചില് തോന്നിയോ? ഇത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അത് തേച്ചപ്പോ നല്ലൊരു എന്താ പറയാ, ഇത് അവസാനം ഉണങ്ങിയപ്പോഴെന്താ തോന്നിയത്? ഉണങ്ങിയപ്പോ ഒരു ഒരു പ്രത്യേക തരം ഒരു എരിച്ചിലും ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ പോലെ, ഉള്ളിലേക്ക് വലിഞ്ഞ മാതിരി ഒരു കേട്ട ഒരു ഫീലിംഗ് അല്ല ശരിക്കും. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അനുഭവത്തിലുള്ള ഉള്ളിലേക്ക് വലിഞ്ഞ പോലെ തോന്നും നമുക്ക്. ആ സമയത്താണ് കഴുകേണ്ടത്. അതേപോലെ നല്ല രീതിയിൽ അങ്ങ് കഴുകി എടുക്കുക. നല്ല കഴുകുമ്പോ നല്ല മസാജ് ചെയ്യണം കേട്ടോ, മുഖത്തും നെറ്റിയിലും. നിങ്ങൾക്ക് ഇതിന് ഗുണം കിട്ടും, പഠിച്ചോ അതിനാ നിങ്ങളിക്കട്ടെ. ബാബ ഗ്യാരണ്ടി. ബാബ ഗ്യാരണ്ടി അല്ല, ഇത് ലോകം മുഴുവനും പ്രകൃതി ദത്തമായ ഒരു ഫേഷ്യലാണ് നിങ്ങൾക്ക് ഈ റാസില പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾ നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വ്യത്യസ്തമായിരിക്കും. ഇതാ നോക്ക് സുന്ദര കുട്ടപ്പൻ ബാബ. ഇപ്പൊ തന്നെ ട്രൈ ചെയ്തു വീട്ടിൽ നോക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ബാബ? മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി വന്നു. മുഖം നോക്കൂ. ഇതാ എന്താ ഗ്ലേസിങ്, എന്താ തിളക്കം?